നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ 400,000+ ഫോളോവേഴ്സുള്ള ടിക്ടോക്ക് റീൽസ് താരം വിനീത് അറസ്റ്റഡ്. കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് ചിറയൻകീഴ് സ്വദേശി അകത്തായത്. കാർ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു. പെൺകുട്ടി ഇക്കാര്യം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. ഒട്ടേറെ സ്ത്രീകൾ വിനീതിന്റെ വലയിൽ കുടുങ്ങിയതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പല സ്ത്രീകളുമായിട്ടുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ വിനീത് മൊബൈലിൽ പകർത്തിയിരുന്നു. സ്വകാര്യ ചാറ്റുകളടക്കം റെക്കോർഡ് ചെയ്ത് ഇയാൾ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണിച്ച് വിനീത് സ്ത്രീകളെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ വിലപേശൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾക്ക് നിലവിൽ ജോലിയൊന്നുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ വിനീതിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മോഷണത്തിനും കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലും പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് വിനീതിനെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇയാളുടെ ഫോണടക്കം പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒട്ടേറെ സ്ത്രീകളുമായി, പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകളുമായി ഇയാൾക്ക് വലിയ തോതിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ദുരുപയോഗം ചെയ്യുവാനുള്ള വീഡിയോ ദൃശ്യങ്ങളും ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലിൽ ജോലി ചെയ്തിരുന്ന ആളാണ് താനെന്നായിരുന്നു ഇയാൾ പലരോടും പറഞ്ഞിരുന്നത്. നേരത്തെ പോലീസിലായിരുന്നുവെന്നും ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം പോലീസിൽ നിന്ന് മാറിയെന്നും പറഞ്ഞായിരുന്നു ഇയാൾ ആളുകളെ ആകർഷിച്ചിരുന്നത്. കലാരംഗത്തുള്ളവരെയും സമൂഹ മാധ്യമങ്ങളിലുള്ള പെൺകുട്ടികളെയും സമീപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുവാനുള്ള ടിപ്സ് നൽകും. നിരവധി ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പെൺകുട്ടികളും യുവതികളും പെട്ടെന്ന് തന്നെ ഇയാളുടെ വലയിൽ വീഴും. പിന്നീടാണ് ഇയാൾ ചൂഷണം ആരംഭിക്കുക. പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.